എന്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഇതൊക്കെ വ്യക്തമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിമാണ് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു ജനവിഭാഗം ജീവിക്കുന്നിടത്തേക്കാണ് താങ്കൾ പോകുന്നത്. അവിടെ ചെന്നാൽ ആദ്യമായി അവരെ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ക്ഷണിക്കേണ്ടത്. അവരത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയണം, ഒരു രാത്രിയിലും പകലുമായി 5 നേരത്തെ നമസ്കാരം അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. വൈനക്കറൂലൊക്കെ വിചാരിക്ക, അതും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം, അള്ളാഹു അവരുടെ സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. സക്കാത്ത് എന്നത് അവരിലെ ധനികന്മാരിൽ നിന്ന് വാങ്ങി ദരിദ്രന്മാർക്കിടയിൽ വിതരണം ചെയ്യുന്നതാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങളിൽ നിന്നാണ് സക്കാത്ത് വാങ്ങേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ സക്കാത്ത് അതിൻ്റെ ശരിയായ രൂപത്തിൽ വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് ഇതൊരു നല്ല മാനുഷികമായ മനുഷ്യപ്പറ്റുള്ള ഒരു നല്ല പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി ഒരാ മുസ്ലിം, ഞാൻ എൻ്റെ സമ്പത്തിലെ സക്കാത്ത് തരാമെന്ന് പറയുകയാണെങ്കിൽ അത് വാങ്ങുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യമൻ്റെ ഭാഗത്തുള്ള ആ ഭാഗങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിരുന്നു. അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഗോത്രം ബക്ർ ബിനു വായ് എന്ന് പറയുന്ന ഒരു ഗോത്രം, അവർ നല്ല യുദ്ധപാടവമുള്ളവരായി. അവരോട് ജിസ്യ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ജിസ്യ ഒരു നിന്ദ്യതയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, അതുകൊണ്ട് ജിസ്യ ഞങ്ങൾ തരില്ല, ഞങ്ങൾ സക്കാത്ത് തരാം. അവരോട് പറഞ്ഞു, സക്കാത്തിനേക്കാൾ എത്രയോ ചെറിയ ഒരു സംഖ്യ മാത്രമാണ് ജിസ്യ, അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ജിസ്യ നൽകലാണ്. പക്ഷെ അവർ പിന്നെയും സംഖ്യ വലുതായിക്കൊള്ളട്ടെ, ഞങ്ങൾ സക്കാത്ത് നൽകാം, അതാണ് ഞങ്ങൾക്ക് അഭിമാനമായി തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റു സഹാബികളുമായി കൂടിയാലോചിച്ച് അവരുടെ കൂടി അഭിപ്രായം മാനിച്ച് അവരിൽ നിന്ന് സക്കാത്ത് വാങ്ങി. അപ്പോൾ ആ മുസ്ലിം സക്കാത്ത് നൽകുകയാണെങ്കിൽ അത് വാങ്ങുന്നതിന് വിരോധമില്ല എന്നിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശേഷ ബുദ്ധി, പ്രായപൂർത്തി എന്നീ രണ്ട് കാര്യങ്ങളാണ് പിന്നെ സക്കാത്തിന് ബാധകമാകുന്നത്. വിശേഷ ബുദ്ധിയുള്ള വ്യക്തിയെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നുള്ളൂ. ഭ്രാന്തൻ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ കുറ്റവിചാരണക്ക് വിധേയനാവുകയില്ല. അതുപോലെ തന്നെ കുട്ടികളും. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ രണ്ട് വിഭാഗത്തിനും സ്വത്തുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, സമ്പത്തിലാണ് സക്കാത്ത് ബാധകമാകുക എന്നതുകൊണ്ട് അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ അതിനുള്ള സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥരായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനാഥകളുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന വ്യക്തികളോട് പറഞ്ഞു, നിങ്ങൾ ആ സമ്പത്ത് പ്രത്യുൽപാദനപരമായ രൂപത്തിൽ വിനിയോഗിക്കണം, അത് സക്കാത്ത് തിന്ന് തീരാൻ ഇടവരുത്തരുത് എന്ന്. അപ്പം അവരുടെ സമ്പത്തിനും സക്കാത്ത് ബാധകമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സമ്പത്ത് എന്ന വീക്ഷണത്തിൽ കണ്ടുകൊണ്ടാണ് സക്കാത്ത് ബാധകമാകുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, വ്യക്തി ഐശ്വര്യമുള്ളപ്പോൾ മാത്രമേ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയുള്ളൂ. ദരിദ്രൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവനല്ല. ഐശ്വര്യമുണ്ടാവുക, ഗിന എന്നാണ് അറബിയിൽ അതിന് പറയുക. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അവർ നിന്നോട് ചോദിക്കുന്നു, എന്താണ് ചെലവഴിക്കേണ്ടത്? ഉലിൽ അഫ്
ഇച്ഛമുള്ളത് എന്ന് അവരോട് പറയുക. ഇച്ഛമുള്ളതാണ് ചെലവഴിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമുള്ളതാണ് സക്കാത്തായിട്ട് ചെലവഴിക്കേണ്ടത് എന്നർത്ഥം. ഇതുപോലെ തന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തഅലീഖായി എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡിങ്ങുകളായി കൊണ്ടുവന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആ സദഖത്ത് ഇല്ല ഗീന ഉണ്ടാകുമ്പോൾ മാത്രമേ, ഐശ്വര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ സക്കാത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഐശ്വര്യമില്ലാത്തവൻ സക്കാത്തിന് ബാധ്യസ്ഥനല്ല എന്നാണ്. എന്താണ് ഈ ഐശ്വര്യം ഗീന? ഇതിന് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. സാധാരണഗതിയിൽ മലയാളത്തിൽ നാം അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഒരുത്തൻ ഗനിയ ഐശ്വര്യമുള്ളവനാകുന്നത്. അതിൽ ഒരാൾ അയാളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ അവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ചികിത്സ വിദ്യാഭ്യാസം ഈ അഞ്ച് കാര്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും എക്കാലത്തുമുള്ള അടിസ്ഥാനാവശ്യങ്ങളാണ്. ഈ അടിസ്ഥാനാവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഒരാൾ ഗനിയാകുന്നത്. അങ്ങനെ ഗനിയായ വ്യക്തി മാത്രമേ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഗിന ഉണ്ടാകുമ്പോഴേ സക്കാത്ത് ബാധ്യതയായി വരുന്നുള്ളൂ. ഇതുപോലെ തന്നെ മറ്റൊരു നിബന്ധന പൂർണ്ണമായ ഉടമാവകാശം ഉണ്ടായിരിക്കണം എന്നാണ്. എൻ്റെ സമ്പത്താണെങ്കിലേ എനിക്കത് കൊടുക്കാൻ അവകാശമുള്ളൂ. പൂർണ്ണമായ എൻ്റെ ഉടമാവകാശം ഇല്ലാത്തതിൽ ഞാൻ കൈകാര്യം ചെയ്യുവാൻ പാടില്ല. ഉദാഹരണമായി ഒരു പള്ളിയുടെയോ മദ്രസയുടെയോ സമ്പത്ത് സൂക്ഷിക്കുന്ന അതിൻ്റെ ഒരു സെക്രട്ടറിയോ മറ്റോ ആണ് ഞാനെങ്കിൽ ആ സമ്പത്തിൽ ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. കാരണം അത് എൻ്റെ ഉടമയിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെയാണ് അന്യായമായി തെറ്റായ രൂപത്തിൽ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് കട്ടെടുത്തോ കവർന്നോ ചതിച്ചോ ഏതെങ്കിലും തരത്തിൽ സമ്പത്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിൽ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥനല്ല. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് 2.5% മൊത്തം കവർന്നെടുത്ത സമ്പത്തിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുത്താൽ ശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല ആ സമ്പത്ത്. അത് മുഴുവൻ മറ്റുള്ളവരുടേതാണ്. അത് മുഴുവൻ കൊടുത്തു തീർക്കുക തന്നെ വേണം. സക്കാത്ത് കൊടുത്തതുകൊണ്ട് കാര്യമില്ല എന്നാണ്. ഇങ്ങനെ സ്വന്തം എന്ന് പറയാവുന്ന സമ്പത്താണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ അവകാശത്തിൽപ്പെട്ടതല്ല. ഇത് പല വശങ്ങളും ഇതിൽ വരുന്നുണ്ട്. കടത്തെക്കുറിച്ച് കടം വാങ്ങിയതാണെങ്കിലും കടം കൊടുത്തതാണെങ്കിലും രണ്ടിലും പൂർണ്ണമായ ഉടമാവകാശം ഇല്ല എന്ന അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും അതിന് സക്കാത്ത് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരിക്കും. കടം കൊടുത്തത് അവൻ്റെ കയ്യിലില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമെങ്കിലും സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത് കിട്ടിയാൽ മാത്രമേ അവൻ്റെ ഉടമയിലുള്ള സമ്പത്തായി പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വാങ്ങിയ കടം അതിൻ്റെ ഉടമാവകാശം പൂർണ്ണമല്ല. ശരിയായ വീക്ഷണത്തിൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പൂർണ്ണമായ ഉടമാവകാശം മനുഷ്യർക്കില്ല. സമ്പത്തിൽ അള്ളാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ഉടമ അവനാണ്. മനുഷ്യന് അത് ഉപയോഗിക്കുവാനുള്ള അവകാശം മാത്രമാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. പ്രാതിനിധ്യ അവകാശം മാത്രമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. മുസ്തഖ്ലഫ് ഇസ്തിഖ്ലാഫ് അതാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. പക്ഷെ എന്നാലും അവനിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നു പലയിടത്തും ഫീ അംവാലിഹിം എന്നൊക്കെ. ആ അർത്ഥത്തിൽ പൂർണ്ണ ഉടമാവകാശം എന്ന് പറഞ്ഞതിന് അത്രേ അർത്ഥമുള്ളൂ. സാധാരണ മനുഷ്യന്മാർ കണക്കാക്കുന്ന രൂപത്തിലുള്ള ഉടമാവകാശം അത് പൂർണ്ണമായിരിക്കണം, എന്നാലേ സക്കാത്ത് ബാധകമാവുകയുള്ളൂ എന്നർത്ഥം. എന്തെല്ലാം
ജനത്തിലാണ് സക്കാത്ത് ബാധകമാകുന്നത്. ഒന്നാമത്തെ കാര്യം, സ്വർണവും വെള്ളിയും നാണയങ്ങൾ പണ്ട് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് സ്വർണത്തിന്റെ നാണയവും വെള്ളിയുടെ നാണയവുമാണ് ഉണ്ടായിരുന്നത്. വെള്ളി നാണയങ്ങൾ ദിർഹം എന്ന പേരിലും സ്വർണ നാണയം ദീനാർ എന്ന പേരിലും അറിയപ്പെട്ടു. അന്ന് അതിൻ്റെ കണക്ക് 10 ദിർഹം സമം ഒരു ദീനാർ എന്നതായി. അതുകൊണ്ട് 200 ദീനാർ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്. സ്വർണവും ആ തോതിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇമാം ഷാഫി റഹ്മഹുള്ളാ. അതായത് 200 ദിർഹമിന് സക്കാത്ത് ബാധകമാകുന്നത് പോലെ 20 ദീനാറിനും സക്കാത്ത് ബാധകമാകും. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന്. അന്ന് ഇത് രണ്ടും അപ്പോൾ ഏകദേശം ഒരു സമമായിട്ടാണ്, അതായത് 200 ദിർഹമും 20 ദീനാറും ഒരുപോലെയാണ്. പക്ഷെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വന്നു. സ്വർണം വില വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, വെള്ളി പലപ്പോഴും അവിടെ തന്നെ കിടന്നു. ഇന്നിപ്പോൾ 20 ദീനാർ എന്ന് പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 85 ഗ്രാം ആണതുണ്ടാവുക. 85 ഗ്രാം സ്വർണത്തിന് ഇന്ന് 200,000 പുറത്ത് വരെയുണ്ട്. ആ സ്ഥാനത്ത് 200 ദിർഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അത് 595 ഗ്രാം ആണ് ഉണ്ടാവുക. അതിന് 20,000 or 25,000 റുപ്യ മാത്രമേ വരികയുള്ളൂ. തമ്മിൽ വ്യത്യാസം വളരെ വർദ്ധിച്ചു എന്നർത്ഥം. 200,000 20,000 ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളായി മാറും. ഇപ്പോൾ ഏതാണ് മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത്? ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ ലോകപണ്ഡിതന്മാർ എല്ലാവരും ഒരുമിച്ച് പറയുന്നത് സ്വർണമാണ് മാനദണ്ഡമാക്കേണ്ടത് എന്ന്. കാരണം മനുഷ്യർ ലോകാടിസ്ഥാനത്തിൽ മാധ്യമമായി ഉപയോഗിക്കുന്നത് സ്വർണമാണ്. രാഷ്ട്രങ്ങൾ പരസ്പരം ഇടപാടുകൾ നടത്തുന്നത് സ്വർണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. റിസർവ് ബാങ്ക് നമ്മുടെ നാട്ടിൽ, അതുപോലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെൻറ്റുകൾ അടിച്ചിറക്കുന്ന നോട്ടുകൾക്ക് പകരമായി ബാങ്കുകൾ സൂക്ഷിക്കുന്നത് സ്വർണമാണ്. ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളാൽ സ്വർണമാണ് മാനദണ്ഡമാക്കേണ്ടത് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 85 ഗ്രാം സ്വർണം, അതിൻ്റെ മാർക്കറ്റ് വില ഇപ്പോൾ ഏകദേശം നമുക്ക് 200,000 എന്ന് കണക്കാക്കാം. ആ 200,000 ഉണ്ടായാലാണ് സ്വർണവും വെള്ളിയും അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ സ്വർണമായിക്കൊണ്ടോ വെള്ളിയായിക്കൊണ്ടോ അല്ലെങ്കിൽ നാണയമായിക്കൊണ്ടോ ഒരുത്തൻ്റെ കയ്യിൽ ഈ പറഞ്ഞ 85 ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യമുണ്ടെങ്കിൽ, അതായത് 200,000 സ്വത്തുണ്ടെങ്കിൽ, അവൻ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കും. അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണിത്. ഒരാൾക്ക് വീടില്ല, അത് അവൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. ആ വീടുണ്ടാക്കാൻ വേണ്ടി ഒരാൾ സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, അത് 200,000 or 300,000 ഒക്കെ ആയിരിക്കുന്നു. എന്നാലും അവൻ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല അവൻ്റെ ഈ വീട് പൂർത്തിയാകുന്നത് വരെ. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ഭക്ഷണം, ഇതിനൊക്കെയുള്ള വക ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സക്കാത്ത് ബാധകമാവുക.